സിദ്ധു, ഞാൻ ചത്തു പോകേണ്ടതായിരുന്നു. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. സിദ്ധു എന്താ ആലോചിക്കുന്നത്? എനിക്ക് എന്ത് പറ്റിയെന്നാണോ? അതോ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടായിരുന്നു എന്നാണോ? എന്നാ ഞാൻ ചത്തുപോയെന്ന്. സിദ്ധു ഫ്രീ ആയെന്ന് അല്ലേ? ചത്തുപോകാനുള്ള അസുഖമൊന്നും നിനക്കില്ലല്ലോ. ഇപ്പൊ നീ തലകറങ്ങി വീണ് തന്നെ ഒരു അസുഖമായി ഞാൻ കരുതുന്നില്ല. ഹോസ്പിറ്റലിലെത്താനും ഞാൻ ഇവിടെ വന്ന് നിന്നെ കാണാനും വേണ്ടി നീ പ്ലാൻ ചെയ്താണോ ഇതെന്ന് എനിക്ക് സംശയമുണ്ട്. സിദ്ധു എപ്പോഴും എന്നെ പറ്റി ഇങ്ങനെയാണല്ലോ ചിന്തിക്കാറ്. ഇവിടെ സിദ്ധു വരികയാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുള്ളൂ എന്ന് ഞാൻ പ്രതീക്ഷിച്ചതാ. ആ പ്രതീക്ഷയ്ക്ക് ഒരു മാറ്റം ഉണ്ടായില്ല. ഈ അഭ്യാസമൊക്കെ എന്തിനാ? നിന്റെ കാര്യത്തിൽ ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. തലാറൊക്കെ അഭിനയിച്ച് ഇവിടെ വന്ന് കിടക്കാൻ എനിക്ക് ഭ്രാന്തൊന്നുമില്ല സിദ്ധു. ഇവിടേക്ക് നിങ്ങൾ വന്നപ്പോ അറ്റ്ലീസ്റ്റ് നിനക്കെന്താ സംഭവിച്ചതെന്നെങ്കിലും ചോദിക്കുമെന്ന് കരുതി. ഞാൻ മരിച്ചു കിടന്നാലും നിങ്ങൾ വിശ്വസിക്കില്ല. അതും എന്റെ ആക്ടിംഗ് ആണെന്ന് പറയും. മുമ്പ് നിനക്ക് ഇങ്ങനൊരു അസുഖം വന്നതായി ഞാൻ കണ്ടിട്ടില്ല. പിന്നെന്തിനാ അതിനെ പറ്റി അന്വേഷിക്കുന്നത്? എനിക്കെന്താ സംഭവിച്ചതെന്ന് ഞാനായിട്ട് എന്തിനാ പറയുന്നത്? നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചാൽ മതി. ഈ നിസ്സാര കാര്യത്തെപ്പറ്റി ഡോക്ടറോട് സംസാരിക്കാനെന്തിരിക്കുന്നു? ഡോക്ടറോട് സംസാരിക്കാതെ തന്നെ എനിക്ക് നിന്റെ അസുഖങ്ങളെപ്പറ്റി അറിയാം. നിനക്ക് ശാരീരികമായ അസുഖങ്ങളെക്കാൾ മാനസികമായ പ്രശ്നങ്ങളാണ് ഉള്ളത്. എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല. ഭാര്യ വീണ ഹോസ്പിറ്റലിലായ വിവരം അറിഞ്ഞ് ഇങ്ങോട്ടൊന്ന് വരാൻ തോന്നിയല്ലോ. വന്നതിന് താങ്ക്സ്. സാർ, സാറിനെ മേഡം വിളിക്കുന്നു, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഡോക്ടറെ കാണാൻ വിളിച്ചു എന്ന് കരുതി നിങ്ങൾ പോണോന്നില്ല. താല്പര്യമുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി.